ഹലോ ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ റൂം ടൂർ ആണ് കാണിക്കാൻ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തട്ടിക്കൂട്ട് റൂം ടൂർ ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്നേക്ക് ഇപ്പോൾ 3 ദിവസമായി പക്ഷേ റൂം ടൂർ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ലായിരുന്നു റൂം ടൂർ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ എന്ന് പറയുന്നത് ഇത് ഹോട്ടലല്ല നമ്മളൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പം ഇത് മെയിൻ ഡോർ മെയിൻ ഡോറിന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു ലിവിങ് ഏരിയ പോലെ ഒരു ടീപ്പോ ഉണ്ട് അതേപോലെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വെറുതെ ഒരു ടേബിളിലൂടെ ഇട്ടേക്ക് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇരുന്നിട്ടൊന്നും ഇരിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഇവിടെ ഒരു ഏതോ ജാമുവിൻ്റെ കാലത്തെ ഒരു കബോർഡ് ഉണ്ട് എന്തിന ഈ ഡോർ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് കാടിപ്പോയി നോക്കും ഇത് കാടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ദിനോരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡേഞ്ചറസ് അതുകൊണ്ട് ഇങ്ങനെ വിട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഈ ലിവിങ് റൂമിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് പുറത്തേക്ക് ഒരു ബാൽക്കണി പോലെ ഉണ്ട് ഇതാ ഇവിടെയും ഒരു 3 ചെയർ ഒരു ടീപ്പാണ് നമുക്ക് ചായ കട വന്ന് കുടിക്കണമെങ്കിൽ ഞാൻ ദിനോട് ഫുഡൊക്കെ ഇവിടെ വന്നിട്ടാണ് കൊടുത്തത് അപ്പം പുറത്തേക്ക് ചെറിയൊരു വ്യൂ ഇവിടെ നിന്ന് അതാണ് നമ്മളുടെ ബാൽക്കണിയുടെ കാര്യങ്ങൾ ഇവിടെ ഒരു കുഞ്ഞൊരു ലൈറ്റ് ഒരു വെച്ചിട്ടുണ്ട് രാത്രി പക്ഷേ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ണു കാണുന്നത് അങ്ങനത്തെ ഒരു നല്ല പ്രകാശമുള്ള ഒരു ലൈറ്റാണ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ആ ഒരു ഇവിടെ ഒരു മേശ പോലെ ഇട്ടുണ്ട് ഇതൊന്നും ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റോറേജ് ബോക്സ് ഉണ്ട് പക്ഷെ ഒക്കെ എന്താ പറയുക പൊടി പിടിച്ചിട്ട് ആകെ വൃത്തിയായി കിടക്കുന്ന ഒരു ഇതാണ് ഞങ്ങളിത് റൂം ബുക്ക് ചെയ്തേക്കുന്നത് Airbnb പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് എന്നാണ് അതിൽ ഒരു സ്ത്രീയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രണ്ട് ഫ്ലാറ്റ് ഇതേപോലത്തെ സെയിം ഫ്ലാറ്റ് അപ്പോൾ അവരതിൽ കാണിച്ചിട്ടുള്ള പിക്ചേഴ്സൊക്കെ നല്ല ഭംഗിയിൽ എന്താ പറയുക പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് അതേപോലെയായിരുന്നു അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അത് എടുത്തത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് അവർ ഇട്ടിട്ടുള്ള ഫോട്ടോസ് അതായിരുന്നു പിന്നെ ഇതിന് എന്താണ് ഞങ്ങൾക്ക് റെൻറ്റ് വന്നേക്കുന്നത് 4000 ആണ് 4000 നമുക്ക് 3 ഡേയ്സിന് 3 ഡേയ്സ് 2 ഡേയ്സ് 2 നൈറ്റിന് 4000 ആണ് വന്നേക്കുന്നത് പിന്നെ ഇതൊരു ഡൈനിങ് ടേബിള് 4 പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് ഇവിടെ ഇതാ ഇതേപോലെ ഗ്ലാസ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഒരു വ്യൂ തന്നെ ഇവിടെയൊക്കെയും ഗ്ലാസ് തന്നെയാണ് കേട്ടോ സൈഡിലൊക്കെ പിന്നെ അവിടെയും 2 AC ആണ് ഇവിടെ ഹാളിലുള്ളത് 2 ഫാനുണ്ട് ലൈറ്റ്സൊക്കെ അത്യാവശ്യം പക്ഷേ രാത്രി അത്രയ്ക്ക് ലൈറ്റ് ഇല്ല ഈ ബൾബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കിച്ചൺ കിച്ചണൊക്കെ നല്ല മെസ്സായിട്ട് കിടക്കുന്നത് കാരണം എന്തെങ്കിലും ഞങ്ങൾ കുക്ക് ചെയ്തിട്ടൊക്കെയും പിന്നെ ഇപ്പോൾ അവർ വന്നിട്ട് എല്ലാ സാധനങ്ങളും അയക്കിട്ട് അങ്ങനെ കുറച്ച് മെസ്സായിട്ടാണ് കിടക്കുന്നത് അതാണ് ഇവിടെ എന്താണ് കെറ്റിലുണ്ട് ഇൻഡക്ഷനുണ്ട് വേറെ ഐറ്റംസ് ഒന്നും ഇല്ല എല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം കിച്ചൺ ഉണ്ട് തന്നെയുള്ളൂ പിന്നെ ഇതിലാണ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ പാത്രങ്ങളൊക്കെയും കൂറ പാത്രങ്ങളാണ് എന്താ പറയുക അതൊക്കെ ഞങ്ങൾ നല്ലോണം കഴുകിയിട്ടാണ് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ടാണ് ഉപയോഗിച്ചത് പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഞങ്ങൾ 2 ട്രിപ്പായിട്ട് തുണിയൊക്കെ വാഷ് ചെയ്തു പിന്നെ ഇതാ ഓവണുണ്ട് ഇവിടെയൊക്കെ മുകളിലൊക്കെ കബോർഡ്സ് ഉണ്ട് ഒന്നും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇതാണ് ബെഡ്റൂം ബെഡ്റൂമിലാണ് ടി വി ഉള്ളത് പുറത്തൊന്നും ടി വി വെച്ചിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ എന്താ പറയുക ഒരു അവർ എനിക്ക് മെയിനായിട്ട് ദേഷ്യമായിട്ടുള്ള കാര്യം എവിടെ അവർ മിറർ വെച്ചിട്ടില്ല ബാത്റൂമിൽ മാത്രം ഒരു മിറർ ഉണ്ട് അതാണ് നമുക്ക് ഇപ്പം ഒരാൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മിറർ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ എവിടെയില്ല ടി വി പിന്നെ എവിടെയാണുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു AC ഉണ്ട് ഇതാണ് ബെഡ്റൂമിൽ കാലം പോലായിട്ട് എടുക്കാൻ ഞങ്ങൾ പോകണ ഒരിതുണ്ട് പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട് ഇതും ആരോ പറഞ്ഞ പോലത്തെ ഒരു കബോർഡാണ് നിറയെ ചടങ്ങൊക്കെ എന്തൊക്കെ പൊടിയോ എന്തൊക്കെ ഇതായിട്ടുള്ള ഒരു കബോർഡാണ് പിന്നെ ഇതാണ് വാഷ്റൂം വാഷ്റൂം അഡ്ജസ്റ്റ് ചെയ്യാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടോ ഇതാ ഈ ഒരു മിറർ മാത്രമാണ് ഉള്ളത് പിന്നെ കുളിക്കുന്നത് വേറെയാണ് അത് സെപ്പറേറ്റ് ആയിട്ടാണ് അപ്പം ഇതാണ് വാഷ്റൂമിൻ്റെ സംഭവങ്ങൾ ഞങ്ങൾ വാഷ്റൂമിലത്തെ ഇവരുടെ ടർക്കി ആണെങ്കിലും ഒന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് ഉപയോഗിച്ചത് അതുപോലെ കുളിക്കാൻ ഷവർ ജലാണെങ്കിൽ എല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് തന്നെയാണ് ഇവിടുന്ന് ഒരു സംഭവം എടുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനൊരു ഇത് തോന്നിയിരുന്നില്ല അത്രയും ഇതായിട്ട് പിന്നെ അവിടെ വിൻഡോ ഗ്ലാസ് തന്നെയാണ് അത് കറക്റ്റിട്ട് മൂടിയേക്കാം അപ്പം ഇത്രയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ പിന്നെന്താണ് അപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആയപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഹോട്ടലാണെങ്കിൽ അവർ ഡെയിലി അവരുടെ സർവീസ് നമുക്ക് കിട്ടുള്ളൂ ഇവിടെയാണെങ്കിൽ വെള്ളം നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം അതേപോലെ എന്ത് സാധനങ്ങളാണ് ടീ ബാഗ് ആണെങ്കിലും എല്ലാം മേടിക്കണം അപ്പോൾ ഒരു കണക്കിന് എനിക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ ഹോട്ടൽ തന്നെയാണ് എനിക്കിഷ്ടമായത് മൊത്തത്തിൽ ഇതെവിടെ ഒരു അയൺ ടേബിൾ ഉണ്ട് ഇതൊന്നും ഞാൻ ഉപയോഗിച്ചു
അപ്പം ഞങ്ങളിതാ റൂമിൽ ഇറങ്ങി ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇറങ്ങിട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ലഗേജ് ഒക്കെ ഞങ്ങൾ ആവശ്യമായിട്ട് കൊണ്ടുപോയി കാറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇതാണ് അപ്പാർട്ട്മെന്റിന്റെ പുറത്ത്. ഇതാ ട്വിൻ ടവേഴ്സ് എന്നാണ് ഈ ബിൽഡിങ്ങിന്റെ പേര്. ഇത് തേർഡ് ഫ്ലോറോ അങ്ങനെ എന്തോ ഉണ്ട്. ഇതേപോലത്തെ സെയിം ബിൽഡിംഗ് തന്നെയാണ് ഓപ്പോസിറ്റ് കാണുന്നത്. അപ്പം ഇതാണ് മൊത്തത്തിലൊരു ഒരു ഇതാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കൊറേ വാഴയൊക്കെ ഞങ്ങൾ ഇന്നലെ വിചാരിച്ചു വാഴ കിട്ടണമെന്നുണ്ടെങ്കിൽ മീൻ പൊള്ളിക്കാലോന്ന്. പക്ഷെ ഇത്രയും ഞാൻ രണ്ടു നാല് പ്രാവശ്യം ഇതുകൂടെ പോയിട്ടും വാഴ കണ്ടില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ അടുത്ത അപ്പാർട്ട്മെന്റിൽ കാണാം. ബൈ. അപ്പൊ നമ്മള് നമ്മളുടെ അടുത്ത അപ്പാർട്ട്മെന്റിൽ എത്തി. അപ്പം ഇതിപ്പോ അവിടെ നിന്നിട്ടാണ് അത് പറയുന്നത്. പിന്നെന്താണ്, ഇതും ഞങ്ങൾ എയർ ബി എൻ ബി വഴി തന്നെയാണ് എടുത്തത്. ഇത് മറ്റേനേക്കാ ഒന്നുകൂടെ എല്ലാം ഒരു മോഡേൺ എക്യുപ്മെന്റ്സ് പോലെ ഉണ്ട് മൊത്തത്തിൽ. പിന്നെന്താണ് ഇവിടെ ഇതൊരു ഇത് ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള വെള്ളമുണ്ട്, അതുപോലെ ടിഷ്യൂ ഉണ്ട്. ഫുഡും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വരും നമ്മൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഇതാ ഇതൊന്ന് കാണിക്കാൻ വെച്ചത്. ഇതാണ് ഇവിടുന്ന് പുറത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതേപോലെ ഗാർഡൻ അങ്ങനെയൊക്കെ. നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ. അപ്പം ഇതിൻ്റെ റൂം ടൂർ ഇനി വരുന്നുണ്ട്. അപ്പം അതും എല്ലാവരും കാണാം. പിന്നെന്താണ് അപ്പം ഇത്രയൊക്കെയാണ്. ഇനി ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്ത് പോകാൻ നോക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ല, പക്ഷേ ഇനി ആക്റ്റീവ് ആവും. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ബൈ.